ദേശീയ പാതാ വികസനം തിക്കോടിയെ രണ്ടായി വിഭജിക്കുമോ എന്ന ആശങ്കയിൽ ജനങ്ങൾ. -2 മുതൽ +2 വരെ ഏകദേശം 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ തന്നെ വലിയൊരു വിദ്യാലയമാണ് CKGMO ഹയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങളൊരു ചെറിയ പ്രയാസത്തിലാണ്. ദേശീയപാത വികസനം 6-വരി പാതയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി തിക്കോടി ഭാഗത്തു കൂടി കടന്നു പോകുന്ന ദേശീയപാത പാലൂർ കോടിക്കൽ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിക്കോടി വഴി സ്കൂളിലേക്ക് കടന്നു വരാനുള്ള വഴി അടയുകയാണ്. യഥാർത്ഥത്തിൽ കടലോര മേഖലയായ കോടിക്കൽ നിന്ന് ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിലാണെങ്കിൽ പയ്യോളിയിലും നന്ദിയിലും മാത്രമാണ് ഒരു അണ്ടർ പാസ് ഉള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്ത് വരുന്ന ഭൂരിപക്ഷം കുട്ടികൾക്കും ഒന്നുകിൽ പയ്യോളി വഴിയോ അല്ലെങ്കിൽ നന്ദി വഴിയോ മാത്രമേ കടന്നു വരാൻ കഴിയൂ. കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് അവർക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരേണ്ടി വരിക. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇപ്പോൾ ആശങ്കയിലാണ്. എങ്ങനെയാണ് അവർക്ക് തങ്ങളുടെ സ്കൂളുകളിലെത്തി പഠനം തുടരാൻ കഴിയുക എന്നുള്ള ആശങ്ക രക്ഷിതാക്കൾക്കുണ്ട്. അധികാരികളോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, തിക്കോടി ഒരു വലിയ FCI ഗോഡൗണും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് തിക്കോടി. ആ തിക്കോടിയിൽ കൂടി ഒരു അണ്ടർ പാസ് ഉണ്ടായാൽ മാത്രമേ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സുഗമമായി വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന് പഠനം തുടരാൻ കഴിയൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ അണ്ടർ പാസ് തിക്കോടിയിൽ കൂടി ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥന അധികാരികളുടെ മുന്നിൽ ഈ വിദ്യാലയത്തിന് വേണ്ടി വെക്കുകയാണ്. നിലവിലെ അലൈൻമെന്റ് പ്രകാരം തിക്കോടിയിൽ ഒരു അണ്ടർ പാസ് ഇല്ലാത്തത് കാരണം തീരദേശ മേഖലയെ ഒറ്റപ്പെടുത്തുമെന്നും അവിടങ്ങളിൽ വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് സ്കൂളിൽ എത്താൻ പ്രയാസകരമാവുമെന്നും, മാത്രവുമല്ല വർഷങ്ങളായി നിലനിന്നു പോകുന്ന ഉത്സവാഘോഷങ്ങൾക്കും ക്ഷേത്ര ചടങ്ങുകളും എല്ലാം അന്യം നിൽക്കുമെന്നും ജനങ്ങളിൽ ആശങ്കയുണ്ട്. 1500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന CKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും നിലവിലെ ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന അത്തരം വിദ്യാർത്ഥികൾക്ക് ഈ വികസനം വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് സ്കൂൾ അധികാരികൾ പറഞ്ഞു. തിക്കോടി റെയിൽവേ സ്റ്റേഷനും FCI ഗോഡൌണും റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്. നിലവിലെ അലൈൻമെന്റിനെതിരെ തിക്കോടിയിലെ പൊതുസമൂഹം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജീവൻ കൊടലൂർ, മൂടാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ റജുല VV, CKG PTA പ്രസിഡന്റ് VV സുരേഷ്, CKG ഹെഡ്മാസ്റ്റർ സുരേഷ് ബാബു ചെറുകുന്നുമൽ എന്നിവർ സംസാരിച്ചു.